രാമാ, ഒരു മൂന്നാള് വന്നാ മതി. ആവശ്യമില്ലാത്തപ്പോ 100 ആള് പണിക്ക് വരും, ആവശ്യമുള്ളപ്പോഴോ മഷിയിട്ട് നോക്കിയ ഒന്നിനെയും കാണൂല. ആരാ? രാജു എണീറ്റില്ലേ? ഏത് രാജു? ഇവിടെ താമസിക്കുന്ന രാജു. അച്ഛാ, ഏതോ രാജുവിനെ ചോദിക്കണു. മനസ്സിലായില്ല. രാജു ഇല്ലേ? കുറച്ചു കാലമായി രാജു ഇവിടെയാണ് താമസം എന്ന് ആരോ പറഞ്ഞു. രാഘവൻ, രാഘവനെ ചോദിക്കണല്ലേ? അതെ അതെ, ഞങ്ങൾ നാട്ടിൽ വിളിക്കണതാ രാജു. അങ്ങനെ പറയൂ, രാഘവന്റെ നാട്ടിൽ നിന്നല്ലേ. വരൂ, അവിടെയാ. എടോ രാഘവ, എണീറ്റില്ലേടോ? ഒരു വിരുന്നുണ്ട്, ഞാൻ വിളിച്ചോളാം. രാത്രി ഒരേ വർത്തമാനം പറഞ്ഞ് എന്റെ നേരം കുറെ ആയി ഇന്നലെ കിടക്കുമ്പോ. ആ നാഗമ്മയുടെ ഒരു വിവരമില്ല കൊച്ചുകൂട്ടി 4 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട്. നെല്ലും കാശും തീർന്നാ വരും, അങ്ങനെയാണല്ലോ അതിന്റെ പതിവ്. രാഘവേട്ടൻ എണീറ്റില്ലേ? അവിടെ ആരുമില്ല. രാവിലെ പോവെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര നേരത്തെ പോവാറില്ല സാധാരണ. ചിലപ്പോ കയറിയിരിക്കൂ. രാഘവനെ കണ്ടില്ലേ? ഈ രാഘവേട്ടൻ ഇത്ര നേരത്തെ എങ്ങോട്ടാ പോയത്? ചിലപ്പോ വെറുതെ തോട്ട വെച്ചതൊക്കെ നോക്കാൻ ഇറങ്ങിയിടാവും. ഞങ്ങൾക്ക് ഇവിടെ ഒരാളും വരാനില്ല. രാഘവന് ചങ്ങായിമാരായിട്ട് ചിലരെങ്കിലും ഉണ്ടല്ലോ. പേരെന്താന്നാ പറഞ്ഞേ? ബാലൻ. ആ, ഇവിടെ വന്ന് പെടാനെ പാട് അല്ലേ? വന്ന് പെട്ടാൽ ഒരു വിഷമമില്ല. എന്തു തോന്നി? നല്ല സ്ഥലം. ലോറിയിൽ വന്നാ അതോ ജീപ്പിലോ? ജീപ്പിലോ. കരി കയറ്റാൻ വരുന്ന ലോറിക്കാർക്കൊക്കെ എന്നെ അറിയാം. നാണുകെട്ടന്റെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ കയറ്റും. ഞാനാ ഈ ഭാഗത്ത് ആദ്യം വന്നത്. ഞാൻ പോയിട്ട് പിന്നെ വരാം. അതാപ്പോ നന്നായേ. ഇക്കണ്ട ദൂരം വന്നിട്ടും ചെങ്ങായിയെ കാണാണ്ട് പോവേ. രാഘവൻ ഞങ്ങൾക്ക് അന്യനൊന്നുമല്ല. കൊച്ചുട്ടി, വരണ വിവരത്തിന് രാഘവൻ ഒരു കാർഡ് ഇടായിരുന്നില്ലേ? എന്നിട്ട് എന്താച്ചാ വിശേഷം? ആ തപാൽക്കാരൻ ഈ കുന്നുകയറി ഇറങ്ങോ? താഴത്തങ്ങാടിയിൽ കൊടുത്തിട്ട് പോവും, അത്ര തന്നെ. ഉണക്കസ്രാവ് തീർന്നോ? ഒരു കഷ്ണം എടുത്ത് വറക്കാറുന്നില്ലേ? കൂട്ടാനെ വെച്ചത്, ഒരു കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു. ഇവൾ ഇപ്പോഴും അമ്മയുടെ അതേ ചിട്ടയില. ഇറച്ചിയും മീനും ഒക്കെ ഉണ്ടാക്കും, പക്ഷെ കഴിക്കില്ല. ഈ രാഘവൻ എങ്ങോട്ടാണോ പോയത്? എന്തൊക്കെയോ ആലോചനകളുണ്ട് രാഘവന്, പക്ഷെ ഒന്നും തുറന്നു പറയില്ല. ബാലനിപ്പ എന്താ ഏർപ്പാട്? മരപ്പണിയായിരുന്നു. ഇപ്പോൾ ഒന്നും തീരുമാനിച്ചില്ല. വീട്ടില് അങ്ങനെ ആരുമില്ല. 3 ഏട്ടന്മാരാണ്. അവരൊക്കെ ഓരോ പണിയായിട്ട് ഓരോ സ്ഥലത്താണ്. നാട്ടിൽ സ്ഥലമൊന്നുമില്ല. ഭാഗത്തിൽ 16 സെന്റ് ഉണ്ടായിരുന്നു, വിറ്റു മുൻപ്. എന്നിട്ട് ആ കാശ് കൊണ്ടൊന്നും ചെയ്തില്ലേ? അടവിനൊരു ലോറി എടുക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. കഷ്ടിച്ചതിന് കാശുണ്ടാക്കി. എന്നിട്ട് അത് ആ കാശ് പോയി. പോയോ? ഇതാ നിങ്ങൾ ചെറുപ്പക്കാരുടെ ദോഷം. അമിത ലാഭം കിട്ടും വെച്ചിട്ട് വല്ലതിനൊക്കെ ചാടി പുറപ്പെടും, അവസാനം ഒക്കെ കളയും. അങ്ങനെ പറ്റിയിട്ടുണ്ടാവും അല്ലേ? കാശ് എങ്ങനെ കളഞ്ഞു? അതിനും ഒരു സാമർഥ്യം വേണമല്ലോ. കാശ് കളഞ്ഞല്ല, കട്ടുപോയി. ആര്? എങ്ങനെ പോയി? എന്നിട്ട് പോലീസ് പറഞ്ഞ് കേസാക്കിയില്ലേ? പോയത് പോയി, വേറെന്ത് പറയാൻ. രാഘവൻ അറിയോ ഇത്? അറിയും. അതെ അതെ, ഓരോരുത്തർക്ക് ഓരോ അനർത്ഥം വന്നു പെടും. രാഘവന്റെ കഷ്ടകാലം മലവെള്ളം വന്നതായി. ഒക്കെ ദൈവത്തിന്റെ ഒരേ കളി. വിളമ്പിക്കോ, വിളമ്പിക്കോ, മലയിൽ വിശപ്പ് കൂടുതലാ.
പണിക്കാർ തിന്നണത് കാണണം. അവർക്ക് വേറെ ഒന്നും വേണ്ട, ചോറ് മതി. ഒരു കുന്നു ചോറിട്ടാൽ സന്തോഷം. തോട്ടപൊട്ടി നമുക്ക് ഇറച്ചി കിട്ടിയിട്ട് കുറെ കാലായി അല്ലേ കൊച്ചുട്ടി? അത് കുറച്ച് കടുപ്പം തന്നെയാ അച്ഛാ. വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട് രാഘവേട്ടനോട്. എന്ത് കടുപ്പം? തോട്ടം വെക്കാൻ സമർത്ഥനാ രാഘവൻ. ഒന്നേണ്ണ ഇതിനകം കുടുങ്ങി. ഭക്ഷണം എന്ന് വിചാരിച്ച് പന്നി കടിക്കുമ്പോഴല്ലേ തോട്ട പൊട്ടി തലപൊളിഞ്ഞ് ചാവണ. ഒന്നിനെ ഞാൻ കണ്ടു. ഒരേക്കർ തകർക്കാൻ ആ ഒന്ന് മതി. അപ്പോഴോ കൊല്ലാണ്ട് പറ്റോ? പാട്ട കുട്ടിയോ വരില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഓടിച്ച പോരെ. എന്തിനാ കൊല്ലണേ? കൊല്ലണ്ടതിനെ കൊല്ലണം. ദയ വിചാരിച്ച് വിട്ടാൽ അത് പിന്നെ അതിലും അനർത്ഥം ഉണ്ടാക്കും. ദ്രോഹം ഉണ്ടാക്കണ സൈസാണെന്ന് വന്നാൽ തരം കിട്ടുമ്പോ കൊല്ലണം. അതാ മലയിലെ നിയമം. എന്താ വാല, തെറ്റുണ്ടോ? കൊല്ലണം. എമ്മിന് കാലായല്ലേ വൈക്ക്. ഇടയ്ക്ക് വരാറുണ്ട് ഈ വഴി. ഏതെങ്കിലും ലോറിക്കാർ കിടക്കണ്ടാവും. അതിനെന്താ നിങ്ങക്ക് വിളിച്ചൂടെ? ഓ, ടിക്കറ്റ് എടുത്ത് ക്യൂ നിക്ക. നീ എന്താവല്ല? നിങ്ങൾ വരുമ്പോഴൊക്കെ ചോദിക്കണെന്ന് വിചാരിക്കും. മലയിൽ എന്തെടുത്ത നിങ്ങക്ക് പണി? കരി. ഗാർഡുമാര് ചിലര് മണത്ത് മണത്ത് നടക്കണ്ടെന്ന് അബു പറഞ്ഞു. അറിയാം. നീ കഴിച്ചോ കൊച്ചുട്ടി, എന്നിട്ട് മതി. ഉണക്കായിരിക്കണു. ഇവളുടെ അമ്മ ഭാര്യത്തെ ആയിരുന്നു. വെള്ളിലക്കാ അമ്പലം എന്ന് കേട്ടിട്ടുണ്ടോ ബാലൻ? അമ്പലത്തിനടുത്ത്. ഞാൻ അടുത്ത വീട്ടിലത്തെ ആയിരുന്നു. എന്റെ അച്ഛൻ കൽപ്പണിക്കാരനായിരുന്നു. അങ്ങനെ പറ്റി. കളിതമാശ പറഞ്ഞു പറഞ്ഞ അതങ്ങോട്ട് കാര്യായിരുന്നു വെച്ചോളൂ. നാട്ടിൽ പുക്കാരത്താവാൻ അധികം വേണ്ടല്ലോ. അമ്മണിക്കുട്ടിയുടെ ദേഹത്തൊന്നും തൊട്ടിട്ടും കൂടിയില്ല. എന്നിട്ട് കൂളന്മാർ ഞങ്ങൾ നിന്ന് വർത്തമാനം പറയണ കണ്ടിട്ട് അമ്പലച്ചമരിൽ എഴുതി വെച്ചു, വാരസ്യാര് കുട്ടിക്ക് പാണെന്നാണ് എന്റെ വായിക്കള്. തല നിർത്തി നടക്കാൻ വയ്യാണ്ടായി ആ കുട്ടിക്ക്. തങ്കും പൊങ്കും ഇല്ലാത്ത പ്രായമല്ലേ? രണ്ടും കൽപ്പിച്ചിറങ്ങാൻ ധൈര്യം ഉണ്ടോ അമ്മണിക്കുട്ടി എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് 34. വല്ലാത്ത ധൈര്യമുള്ള ഒരു പെങ്കടാവായിരുന്നു. അത് പറയാണ്ട വയ്യ. വയറ് ഇറഞ്ഞ ക്ഷീണാവറ്റയ്ക്ക് ഇരിപ്പ് തന്നെ. രണ്ടാളുടെ പണി ഇവളുടെ അമ്മ ഒറ്റയ്ക്ക് എടുത്തിരുന്നു. അവരാച്ചൻ അവള് പണിയെടുക്കണ കണ്ട് എന്നെ ചീത്ത പറയും. ഞാൻ പറഞ്ഞാലും കേക്കണ്ടേ? കഴിഞ്ഞുകൂടാൻ വഴിയായപ്പോഴും നിർത്തിയില്ല. ഒരു പെൺകുട്ടിയാണ്, അതിന് നാളേക്ക് എന്തെങ്കിലും വേണ്ടേ എന്നായി. പിന്നെ അവക്കൊന്നും വേണ്ട, മേലിടാൻ നല്ലതൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല. കൊല്ലത്തിൽ 3 പവന്റെ പണ്ടം വാങ്ങണം. മോക്ക് ഒന്ന് ചായണോ? വേണ്ട. ഞാൻ ഇരുന്നാ പണിക്കാർ കിടക്കും, പിന്നെ ഉറങ്ങാനും തുടങ്ങും. ഞാൻ നടക്കട്ടെ. അപ്പൊ രാഘവേട്ടൻ വന്നാ? വഴിക്ക് കാണാൻ നോക്കും. എനിക്ക് നാട്ടിലെത്തും വേണം. ഇന്ന് തന്നെ നാടെത്തണം വെച്ചാൽ? വേണം. അടിവാരത്തുനിന്ന് ബസ് കിട്ടാൻ ഇപ്പൊ തന്നെ പോണ്ടി വരും. എന്നാലും വന്നിട്ട് കാണാണ്ട് പോണത്? പിന്നെ വരാം. സ്ഥലം മനസ്സിലായല്ലോ. വന്നില്ലെങ്കിലും കഷ്ടപ്പാടൊന്നും വരാതെ നിങ്ങളൊക്കെ നന്നായിരിക്കട്ടെ എന്ന് ഉള്ളിലെപ്പോഴും ഒരു വിചാരം ഉണ്ടാവും. നടക്കട്ടെ.